ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. ഇന്ന് ഒരു ഈദ് സ്പെഷ്യലായിട്ടുള്ള കേക്ക് പുഡിംഗ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നാളെ പെരുന്നാളായതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പഞ്ചസാര, അതുപോലെ ഒരു കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ എടുത്തിട്ടുണ്ട്. ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കേക്ക് 1 ടേബിൾ സ്പൂൺ സുർക്കൊഴിച്ച് ഇളക്കി കൊടുക്കുക. മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും നല്ലവണ്ണം അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. വെള്ളവശവും മഞ്ഞപ്പരുവും മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. വശം നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലവണ്ണം ബീറ്റ് ചെയ്ത് വന്നതിന് ശേഷം പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര മുഴുവനായിട്ട് ചേർത്തെടുക്കാം. കരുവിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയില്, ബട്ടർ മിൽക്ക്, ടേബിൾ സ്പൂൺ വാനില എസൻസും ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മുട്ടയുടെ വെള്ളവശവും പഞ്ചസാരയും മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. മുട്ടയുടെ മഞ്ഞക്കരുവും പഞ്ചസാരയും മിക്സ് ചെയ്തത് ഇതിലേക്ക് കുറേശ്ശെയായി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തടവി വെച്ച പാത്രത്തിൽ ഈ കൂട്ടൊഴിച്ച് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 45 മിനിറ്റ് വെച്ച് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കൂട്ട് 2 പാത്രങ്ങളിലായി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പാത്രത്തിലുള്ളതേ നമുക്ക് ആവശ്യമുള്ളൂ. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നല്ല ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് പുഡിംഗ് റെഡിയാക്കാനുള്ള പാത്രം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. സ്ലൈസ് ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് മുക്കിയെടുക്കാനായിട്ട് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറും 1/4 കപ്പോളം പഞ്ചസാര, വാനില എസൻസ്, 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കേക്ക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാൽക്കൂട്ടിൽ മുക്കി ബ്രെഡിൻ്റെ ഓരോ സ്ലൈസും ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. നന്നായി ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തും ഒരുപോലെ റെഡിയായിട്ട് സെറ്റ് ചെയ്യാം. എല്ലാ വശത്തും ഒരുപോലെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ പീസ് ഓരോന്നായി ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കാം. നമ്മുടെ പാൽ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശത്തുമായിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്രീം അപ്പ് ചെയ്തതിനു ശേഷം സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഡിസൈൻ ചെയ്യാം. ഇതിൻ്റെ മുകൾ വശത്തായിട്ട് കേക്കിൻ്റെ ഒരു പീസ് വറുത്തതിന് ശേഷം പൊടിച്ചെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ
ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചെയ്യട്ടോ. നടുവിലായിട്ട് ചെറിയൊരു പൂവും കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ചുമന്ന പൊടി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. അങ്ങക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരു കേക്ക് പുഡിങ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് പുഡിങ്ങിൻ്റെ കുറച്ച് പിക്ചറുകൾ വിടുന്നുണ്ട്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.